തിരുവനന്തപുരം പാറ്റൂരിൽ സ്ത്രീ ആക്രമിച്ച കേസിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും സൂചനകളില്ല വീട്ടമ്മയെ തടഞ്ഞു നിർത്തി ആക്രമിച്ച മൂലവിളാകത്തും പരിസര പ്രദേശങ്ങളിലും പോലീസ് ഇന്നലെയും പരിശോധന നടത്തിയിരുന്നു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു അനന്ത ഈ സംഭവം നടന്നിട്ട് 8 ദിവസമായി ഇത് അന്ന് തന്നെ പേട്ട പോലീസ് ഒരു മുൻകൈ എടുത്ത് അന്വേഷണം നടത്തിയെങ്കിൽ പ്രതി പിടിയിലാകുമായിരുന്നു അതുണ്ടാകാത്തതിന്റെ ഭാഗമായിട്ടല്ല ഇപ്പോഴും പ്രതി കാണാൻ മറയത്ത് നിൽക്കുന്നത് എങ്ങനെയാണ് പോലീസ് അന്വേഷണം संभव वीच्चयाणल्लो ई एट्टाम दिवसत्तिलुम प्रति इरुट्टिल तन्ने निल्क्कान कारणम അഞ്ചു ഒൻപതാം ദിവസമാണ് അക്രമം നടന്നിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വീട്ടമ്മയുടെ വീടിന്റെ മുന്നിലാണ് ഇതുവരെ ആ പ്രതിയെ കണ്ടെത്താനോ ആ പ്രതി ആരെന്ന ഒരു ചെറിയ സൂചന പോലും പോലീസിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പരിസരം മുഴുവൻ കഴിഞ്ഞ രണ്ട് ദിവസമായി പോലീസ് അരിച്ചുപറക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരമാവധി ലഭ്യമാക്കാൻ വേണ്ടി പോലീസ് നോക്കിയിട്ടുണ്ട് പക്ഷേ അവർക്ക് കിട്ടിയിരിക്കുന്ന ചില ദൃശ്യങ്ങളിൽ വാഹനം പോകുന്നതുണ്ട് പക്ഷേ അതിൻ്റെ നമ്പർ വ്യക്തമല്ല ഇനിയിപ്പോൾ മറ്റ് ചില നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് ഈ രേഖാചിത്രം പ്രതിയുടെ ഒരു രേഖാചിത്രം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് വീട്ടമ്മ അയാളെ ഒരു നോക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ അവർ പറയുന്ന രീതി വെച്ച് ഒരു രേഖാചിത്രം തയ്യാറാക്കി അതുമായി സാമ്യമുള്ള ആരെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് പോലീസ് സംശയിക്കുന്നത് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ അധികം ദൂരെയൊന്നും അല്ലാതെ താമസിക്കുന്ന ഒരാളാകാം ഈ അക്രമി എന്ന് തന്നെയാണ് കാരണം ആ സമയം വളരെ ആസൂത്രണത്തോടെ വന്ന ഒരു വ്യക്തിയല്ല എന്നാണ് പോലീസിൻ്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്നു അത് കണ്ടപ്പോൾ അവരെ ആക്രമിക്കാം എന്ന് വിചാരിച്ച് വന്ന ഒരാളാണ് അപ്പോൾ അയാൾക്ക് ഈ തൊട്ടടുത്ത് ഏതോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇതുവഴി പോയ ആളായിരിക്കണം എന്നുള്ളൊരു കണക്കൂട്ടലാണ് പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെ അതിനൊപ്പം ആ സമയം മദ്യപിച്ച് ഇതുവഴി പോയ ആൾക്കാരെ ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് കാരണം ഇയാൾ ആ ഒരു ലഹരിക്ക് അടിമപ്പെട്ടാണോ ഈ ആക്രമം ചെയ്തതെന്നുള്ള സംശയം പ്രകടിപ്പിച്ചതുകൊണ്ട് ആ രീതിയിലും അപ്പോൾ ഈ സമീപത്തുള്ള ബാറുകളിൽ നിന്ന് ആ സമയം പുറത്തേക്ക് പോയവരോ ഒക്കെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെയാണ് പോലീസിൻ്റെ അന്വേഷണം പോകുന്നത് ഏതായാലും 13-ാം തീയതി നടന്ന ഒരു ആക്രമമാണ് ഇതുവരെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ നേരത്തെ നമുക്കറിയാം എ കെ ജി സെൻ്റർ ആക്രമണ സമയത്ത് ഇതുപോലെ പോലീസ് സി സി ടി വി ഒക്കെ തപ്പി നടന്നതാണ് അതേ അവസ്ഥയിലാണ് പോലീസ് ഇപ്പോഴും ഉള്ളത് ഏതായാലും ഉടൻ തന്നെ പോലീസ് പറയുന്നത് ഉടൻ തന്നെ പ്രതിയെ പിടിക്കുമെന്നൊക്കെയാണ് പക്ഷേ ഒരു സൂചനയും പോലീസിന് ഇതുവരെ ആ പ്രതി ആരാണ് ആ അക്രമി ആരാണ് എന്നത് സംബന്ധിച്ച് നിലവിലില്ല അഞ്ജിത